SSLV എന്ന പുതിയ വിക്ഷേപണ വാഹനം കൂടി ഇന്ത്യക്ക് സ്വന്തമാകുമ്പോൾ അത് ഇന്ന് ഭ്രമണപഥത്തിലെത്തിച്ച മൂന്ന് ഉപഗ്രഹങ്ങളിൽ ഒന്നിൻ്റെ പേര് ആസാദി സാറ്റ് എന്നാണ്. രാജ്യത്തെ 750 പെൺകുട്ടികൾ, 775 സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 750 പെൺകുട്ടികളാണ് ഈ ഉപഗ്രഹത്തിൻ്റെ ഭാഗങ്ങൾ ഡിസൈൻ ചെയ്തത്. അതിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുമുണ്ട്. ഈ 10 കൊച്ചുമിടുക്കികൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഏത് സ്കൂളാണെന്ന് പറഞ്ഞു? SSMHS അഴീക്കോട്. മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഇവര്. നിങ്ങൾ എന്താ ശരിക്കും ഈ എജ്യൂസ്, ക്ഷമിക്കണം, ഈ ആസാദി സാറ്റില്? ഞങ്ങൾക്ക് ഓരോ IC ചിപ്പുകൾ അയച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങള് ആർഡിയാനോ IDE സോഫ്റ്റ്വെയറില് റാസ്ബെറി PPCO എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ചിപ്പിൽ പ്രോഗ്രാം ചെയ്തിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ചിപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ സെൻസേഴ്സ് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ സാറ്റലൈറ്റിൽ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ 75 ചെറിയ പേലോഡുകൾ ഇതിലുണ്ട്. ഏതായാലും ഈ കുട്ടികൾ എല്ലാവരും ഇന്ന് ഇവിടെ വന്നിട്ട് ഈ ഒരു വിക്ഷേപണത്തിനൊക്കെ സാക്ഷ്യം വഹിച്ചു. നിങ്ങൾ ഉണ്ടാക്കിയ, നിങ്ങൾ പ്രോഗ്രാം ചെയ്ത ചിപ്പൊക്കെ ആയിട്ട് റോക്കറ്റ് ഇങ്ങനെ ആകാശത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ എന്ത് തോന്നി? സന്തോഷം, ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഞങ്ങളുടെ സ്കൂളിനെ സെലക്ട് ചെയ്തതിലും അതിൽ നിന്ന് 10 പേരായി ഞങ്ങളെ സെലക്ട് ചെയ്തതിലും ഒരുപാട് സന്തോഷം. കേരളത്തിൽ നിന്ന് ഒരേ ഒരു സ്കൂളേ ഉണ്ടായിരുന്നല്ലോ, അത് നിങ്ങളുടെ സ്കൂളായിരുന്നു. അതെ. വളരെ അഭിമാനം തോന്നുന്നു. കാരണം ഇത്രയും നമ്മുടെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് എത്രത്തോളം ഇത്ര വലിയ ചാൻസ് കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങളെ സ്കൂൾ സെലക്ട് ചെയ്ത സ്പേസ് കിഡ്സ് ഇന്ത്യക്കും പിന്നെ ഞങ്ങളെ മാനേജ്മെൻറ്റും എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. പിന്നെ മൂന്ന് പ്രധാനപ്പെട്ട ലോഞ്ചിങ്ങും ഞങ്ങൾക്ക് നോക്കാൻ പറ്റി. 307 ജാനുവസ് ആൻഡ് ആസാദി സാറ്റ് 2, ഈ മൂന്ന് സാറ്റലൈറ്റ്സ് ലോഞ്ചിങ് കാണാൻ പറ്റി, വളരെ സന്തോഷം. സ്പേസ് കിഡ്സ് ISROയ്ക്ക് വേണ്ടി ഹാൻഡ് പിക്ക് ചെയ്ത 750 കുട്ടികളിൽ 10 പേരാണ് പുറകിൽ നിൽക്കാല്ലേ. ഇല്ല, വളരെ സന്തോഷമുണ്ട്, പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. വളരെ വളരെ എൻ്റെ പേര് ഷിഹാബുദ്ദീൻ എന്നാണ്. വളരെ സന്തോഷം തോന്നി. കാരണം ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 750 കുട്ടികളിലെ കേരളത്തിൽ നിന്നും 10 പേരാണ് ആകെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് ഞങ്ങളുടെ സ്കൂളിലെ ഞങ്ങളുടെ മക്കളായതിൽ വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം ഇന്ത്യയിൽ ഒരു ഉപഗ്രഹം പോകുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആസാദി സാറ്റിൽ അതിൻ്റെ നിർമ്മാണത്തിൽ അതിൻ്റെ കോഡിങ്ങിലൊക്കെ ഞങ്ങളുടെ അഴീക്കോടിലെ സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10 മിടുക്കികൾക്ക് പങ്കാളികളാകാൻ സാധിച്ചത്, അത് നേരിട്ട് അതിൻ്റെ വിക്ഷേപണം കാണാൻ സാധിച്ചതൊക്കെ വലിയ സന്തോഷത്തോടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. വലിയ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത്, വളരെ സന്തോഷം. ഇവർ മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഈ ആസാദി സാറ്റിൻ്റെ കൊച്ചു ക്രൂവിലെ കുട്ടികളാണ് ആ പുറത്ത് നിൽക്കുന്നതൊക്കെ. രാജ്യത്തിൻ്റെ 75 സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഭാഗമായി 75 സ്കൂളുകൾ തിരഞ്ഞെടുത്തു. ആ 75 സ്കൂളിൽ നിന്ന് 750 കുട്ടികൾ അങ്ങനെ ആകാശത്ത്, സ്പേസിൽ, ഉയരങ്ങളിൽ ഇന്ത്യയുടെ 75 സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആ കഴിഞ്ഞ തവണ ഇതേ ശ്രമം ഉണ്ടായതാണ്. ഇപ്പോൾ അത് വിജയത്തോടൊപ്പം നമുക്ക് ഇരട്ടി മധുരമാകുന്നു അല്ലേ. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ക്യാമറമാൻ ചന്തു പ്രവോദിനൊപ്പം സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.